السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأوصيكم وإياي بتقوى الله. صحيح البخاري كلاس نمبر 6، حديث نمبر 3. وبالسند المتصل منا إلى الشيخ الإمام الحافظ أمير المؤمنين في الحديث محمد بن إسماعيل بن إبراهيم بن المغيرة البخاري الجعفي رضي الله تعالى عنه. حدثنا يحيى بن بكير قال حدثنا الليث عن أقيل عن ابن شهاب عن أروة بن الزبير عن عائشة أم المؤمنين رضي الله عنها وعنهم أنها قالت. ഇവിടെ ആറു റാബികളാണ് ഈ ഹദീത്തിന്റെ സനദിലുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരെ ഷെയ്ഖ് യഹ്യ ബ്നു ബുഖൈർ എന്നാണ്. യഹ്യ എന്നവരുടെ നേരെ ഉപ്പയല്ല ബുഖൈർ. നേരെ പേര് അബൂ സക്രിയ യഹ്യ ബ്നു അബ്ദില്ലാഹി ബിനി ബുഖൈർ. അപ്പോൾ ബുഖൈർ എന്നുള്ളത് വലിയുപ്പയാണ്. അദ്ദേഹം പ്രസിദ്ധനായതുകൊണ്ട് വലിയുപ്പയിലേക്ക് ചേർത്തിയിട്ട് ഇബ്നു ബുഖൈർ എന്ന് പറഞ്ഞതാണ്. കാല മുഹമ്മദുൻ ഹുവ ബ്നു മാലിക്കി എന്ന് പറഞ്ഞില്ലേ, മഷൂറായ വല്യാപ്പയെ, വല്യാപ്പാന്റെ വല്യാപ്പേന്റെയൊക്കെ ചേർത്തുക എന്നുള്ളത് സാധാരണയാണ്. ബഹുമാനപ്പെട്ട മിസ്രിയായ വലിയ ഒരു മഹാനാണ്, മാലിക് ഇമാമിന്റെ ശിഷ്യരാണ് ബഹുമാനപ്പെട്ട യഹ്യ ബ്നു ബുഖൈർ റളിയല്ലാഹു തആല അൻഹു. ഹിജ്റ വർഷം 154 ജനിക്കുകയും 231 വഫാത്താവുകയും ചെയ്ത യഹ്യ ബ്നു ബുഖൈർ എന്നിവർ അതിപ്രസിദ്ധനായ മുഹദ്ദിസാണ്. പാല മഹാനബറുകൾ പറയുന്നു, ഹദ്ദസന ലൈസു, ലൈസ് എന്നവരുടെ പേര് ലൈസ് ബ്നു സഅദുനിൽ മിസ്രി എന്നാണ്. ബഹുമാനപ്പെട്ടവർ വലിയ മുജിത്തഹിദാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഇന്നഹു അഫ്ഖഹു മിൻ മാലിക്കിൻ, മാലിക് ഇമാമിനെക്കാളും വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ലൈത്ത്. വലിയ മുജിത്തഹിദാണ്. ലാക്കിന്നഹു ലയ്യാഹു അസ്ഹാബുഹു, പക്ഷേ അദ്ദേഹത്തിന്റെ മദ്ഹബുകളോ ഇജ്തിയാദി അഹ്കാമുകളോ ഒന്നും തന്റെ ശിഷ്യഗണങ്ങൾ എഴുതി വച്ചില്ല, തെതിവീൻ ചെയ്തില്ല, അതുകൊണ്ട് പാഴായിപ്പോയി. നാല് മദ്ഹബിന്റെ ഇമാമങ്ങളായിരിക്കുന്ന മാലിക് ഇമാം, അബു ഹനീഫ ഇമാം, അഹമ്മദ് ഇമാം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹും മാത്രമല്ലല്ലോ മുജിത്തഹിദീങ്ങളായ അനേകം പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ മദാഹിബും അഹ്കാമും തദ്വീൻ ചെയ്തത് ഈ നാല് ആളുകളുടേത് മാത്രമായതുകൊണ്ടാണ് നാലാൽ ഒന്നിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്, വേറെ വഴിയില്ല എന്ന് അല്ലാമ സ്വാമി തങ്ങളടക്കമുള്ളവർ പറയാൻ കാരണം. അപ്പോൾ ഈ ലൈസ് റളിയല്ലാഹു തആല അൻഹു വലിയ ഒരു മുജിത്തഹിദായ പണ്ഡിതൻ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖല്ലിഖാൻ പറഞ്ഞു, ഇന്നഹു ഹനഫിയുൻ, ഹനഫിയായിരുന്നു എന്നാണ്. മിൻഹത്തുൽ ബാരി 83 ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ തൽഹീസ് 344 ഈ ലൈഹ് തങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അൻ ഉഖൈലിൻ, ഉഖൈൽ ബ്നു ഖാലിദ് ബ്നു അഖീലുൽ ഉമവി ബസ്റയിൽ ഹിജറ വർഷം 144 മരണപ്പെട്ട വലിയൊരു പണ്ഡിതരാണ് ഉഖൈൽ. അൻ ഇബ്നു ഷിഹാബ് താബിയുൻ ജലീലുൻ, അബൂബക്കർ ബ്നു മുഹമ്മദ് ബ്നു ഷിഹാബ് എന്നാണ് പേര്. അപ്പോൾ ഷിഹാബി എന്നുള്ളത് നാലാമത്തെ വലിയുപ്പയാണ്. അബൂബക്കർ മുഹമ്മദ് ബ്നു സാലിം ബ്നു മുസ്ലിം ബ്നു ഉബൈദില്ലാഹി ബ്നു അബ്ദില്ലാഹി ബ്നു ഷിഹാബ് സുഹുരി അൽ മദനി എന്നാണ്. നാലാമത്തെ വലിയുപ്പയാകുന്ന ഷിഹാബ് അറിയപ്പെട്ടവരാകയാൽ അവരിലേക്ക് ചേർത്തിയിട്ട് ഇബ്നു ഷിഹാബ് എന്നാണ് പറയുക. മുഹമ്മദ് എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ പേര്. വലിയ ഒരു താബിഈയാണ്. ഹിജറ വർഷം 124 റമദാൻ 17 ബഹുമാനപ്പെട്ട മുഹമ്മദ് ബ്നു ഷിഹാബ് വഫാത്താകുന്നത്. അൻ ഉർവത ബിനി സുബൈർ റളിയല്ലാഹു തആല അൻഹു, വലിയൊരു താബിയാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹിജറ വർഷം 20 ജനിക്കുകയും ഹിജറ 94 വഫാത്താവുകയും ചെയ്ത അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മോള് അസ്മ ബീവിയുടെ മോനാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിക്കുള്ള 10 മഹത്വങ്ങൾ മുമ്പ് പറഞ്ഞു. 6 വയസ്സിലാണ് നബിയുമായി ഉള്ള നിക്കാഹി എന്നും 9 വയസ്സിലാണ് ബദർ യുദ്ധത്തിന്റെ ശേഷം അവരുമായി ബന്ധപ്പെടുന്നത് എന്നും. ബഹുമാനപ്പെട്ട മുത്തനബി വഫാത്താകുന്ന ഒന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് 18 വയസ്സാണെന്നും. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹിജ്റ വർഷം 58 റമദാൻ 17 ചൊവ്വാഴ്ച രാവിലെ മരണപ്പെടുമ്പോൾ ബീവിക്ക് 64 വയസ്സാണ് എന്നും മുമ്പ് പറഞ്ഞു. ഒരു വിത്ർ നിസ്കാരത്തിന്റെ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹന്റെ മേൽ ജനാസ നിസ്കാരം നിർവഹിക്കുന്നത് എന്നെല്ലാമുണ്ട്. കാലത്ത് ബഹുമാനപ്പെട്ട ബീവി പറയുന്നു, അവ്വലുമ ബുദി അബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹയ്യ റുയ്യത്തു സ്വാലിഹ. ഈ ഹദീസിൽ പറയാൻ പോകുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായ ഉടനെ തന്നെ, പ്രവാചകത്വം കിട്ടിയ ഉടനെ തന്നെ നല്ല സ്വപ്നങ്ങളായിരുന്നു, സത്യമായി പുരുടുന്ന സ്വപ്നങ്ങളായിരുന്നു വഹയ്യ. വഹയ്യന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്നൊരു ഭാഗമാണല്ലോ സ്വപ്നം. 6 മാസത്തോളം നല്ല ഹക്കായി പുരുടുന്ന, സത്യസന്ധമായി പുലരുന്ന
കിനാബുകളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട മുത്തനബിയുടെ വഹീന്റെ ഒന്നാമത്തെ രൂപം. നമ്മളൊക്കെ സാധാരണ കാണുന്നതായ സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാവാം, പിശാചിൽ നിന്നുള്ളതാവാം, ഏതാണ് എന്ന് നമുക്കൊരു ഉറപ്പുമില്ല. നേരെ മറിച്ച് അമ്പിയാക്കൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന സ്വപ്നങ്ങളെല്ലാം അത് വഹീന്റെ ഭാഗങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല സ്വന്തം മകനെ അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പന കൊടുത്തത് കിനാവിലൂടെയാണ് എന്ന് സൂറത്തു സ്വാഫാത്തിൽ നമ്മൾ ഓതിയതാണ്, പഠിച്ചതാണ്. ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്കും എത്രയോ കിനാവിലൂടെയാണ് വഹി അള്ളാഹു തആല കൊടുക്കുന്നത്. അങ്ങനെ 6 മാസത്തോളം വഹി കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ ജനങ്ങളിൽ നിന്ന്, മക്ക ജനങ്ങളെല്ലാം ഒരുപാട് കള്ളുകുടിയും വ്യഭിചാരവും അനീതികളുമായി നിറഞ്ഞു കവിഞ്ഞ ഒരു സന്ദർഭമാണ് ജാഹിലിയ കാലഘട്ടം. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ദൗത്യത്തിന്റെ നുബുവത്തിന്റെ മുമ്പുള്ള കാലഘട്ടത്തിന്റെ പേരാണ് ജാഹിലിയ കാലഘട്ടം. കാരണം അന്ധകാരമായിരുന്നു, വലിയ ഇരുട്ടിന്റെ ലോകമായിരുന്നു. അതുകൊണ്ട് ആ കാലത്തിനെ കുറിച്ച് തന്നെ ജാഹിലിയ കാലഘട്ടം എന്ന് പറയും. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ പ്രവർത്തനങ്ങളാൽ അതീവ ദുഃഖിതനായി അതിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ട് മാറി ഒറ്റയ്ക്കിരിക്കാൻ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇടക്കിടക്ക് ഹിറ പർവ്വതത്തിലെ ആ വലിയ ഒരു മാളമുണ്ട്, ഗാറു ഹിറാ. ബഹുമാനപ്പെട്ട കഅബയിൽ നിന്നും മിനാന്റെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്തായി 2-3 കിലോമീറ്റർ കഅബയിൽ നിന്ന് ദൂരെയായിട്ടാണ് ജബറു നൂറ് പർവ്വതത്തിന്റെ മുകളിലാണ് ഈ വലിയ ഹിറാ ഗുഹ. അവിടെ ഇരിക്കാൻ കാരണം അവിടെ ഇരുന്നാൽ നേരെ കഅബ കാണും, അങ്ങനെയൊന്നും കൂടിയുണ്ട്. ഏതായാലും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക ബഹുമാനപ്പെട്ടവർക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ റമദാൻ മാസത്തിലൊക്കെ അവിടെ കയറി അങ്ങനെ ഇരിക്കും. അങ്ങനെ അവിടെ എന്തോ ഒരു ഇബാദത്തിലാണ്, അതായത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇബാദത്ത്. ഇൻഷാല്ലാ പിന്നീട് പറയാം. 2-3 ദിവസം നിൽക്കും. ആ ദിവസത്തിനുള്ള ഭക്ഷണം കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഭക്ഷണം കഴിഞ്ഞാൽ ഇറങ്ങി വരും. ചിലപ്പോഴൊക്കെ ഖദീജ ബി ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും എന്നും ചരിത്രത്തിലുണ്ട്. അങ്ങനെ ഇരിക്കവേ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നു. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന 5 ആയത്ത് അവിടെ വെച്ച് ഇറങ്ങി. ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായി, ചെറിയൊരു ഭയമുണ്ടായി. അങ്ങനെ ഇറങ്ങി ഖദീജ ബീവിയിലേക്ക് ചെന്നു. ഖദീജ ബീവിയോട് ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞപ്പം, ഒന്നും പേടിക്കേണ്ട, ഇത് അള്ളാഹുവിൽ നിന്നുള്ള നല്ല ഒരു വിഷയമാണെന്ന് പറഞ്ഞു. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന നാട്ടുകാരവരിലേക്ക് കൊണ്ടുപോയി. അവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്, ഇത് നിങ്ങൾക്കുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ്, അങ്ങേക്കും അള്ളാഹുവിൽ നിന്നുള്ള വലിയ സന്ദേശങ്ങൾ ലഭിക്കാൻ പോവുകയാണ്, അങ്ങ് പ്രവാചകരാവുകയാണ് എന്നെല്ലാം സന്തോഷങ്ങളൊക്കെ പറഞ്ഞു. നബി തങ്ങൾക്ക് ഭയപ്പാടുകളെല്ലാം നീങ്ങി. കുറച്ച് കഴിഞ്ഞ് വറഖത്ത് ഇബ്നു നൗഫൽ വഫാത്താവുകയും ചെയ്തു. കുറച്ചു കാലം പിന്നെ വഹി അവിടെ നിലച്ചെങ്കിലും 2-3 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വിശുദ്ധമായ ഖുർആൻ ഓരോ സന്ദർഭോചിതമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഈ വിഷയമാണ് ഈ ഹദീസിൽ ഇൻഷാ അള്ളാ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഇൻഷാ അള്ളാ ഓരോ ലഫ്ളും ബിലഫ്ളും വായിച്ചിട്ട് ഒന്നർത്ഥം വെക്കാം. അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു തുടക്കമാകുന്നത്, മാ ഒന്നിന്റെ ബുദിഅ ബിഹി, ആ ഒന്നുകൊണ്ടാണ് തുടങ്ങപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുടങ്ങപ്പെട്ടത് ആ ഒന്നുകൊണ്ടാണ്. അങ്ങനത്തെ ഒന്നിന്റെ തുടക്കമാകുന്നത് മിനൽ വഹയി വഹയിനാൽ, ആ മീൻ ബയാനുൽ ജിൻസിനാണ് അല്ലെങ്കിൽ തബീഇലിനാണ്. അപ്പോൾ വഹയിനാൽ തുടങ്ങപ്പെട്ട ഒന്നിന്റെ തുടക്കമാകുന്നത് അർറുഇയ കിനാവാണ്. അസ്വാലിഹത്തു ശരിയായ കിനാവ്, ചില റിവായത്തിൽ അസ്വാദിഖത്തു സത്യസന്ധമായ കിനാവ് എന്നുമുണ്ട്. അപ്പൊ എന്താണോ കിനാവ് കാണുന്നത് അത് യാഥാർത്ഥ്യമായി പോരും. റുഇയ എന്നുള്ളത് മസ്തറാണ്. റഅ മൂന്നർത്ഥത്തിന് വരും. വലീ റുഇയൻമിമാലി ആലിമാ എന്ന് അൽഫിയലുണ്ട്. ഒന്ന് കിനാവ് കാണുക എന്നുള്ള റഅ, അതിന്റെ മസ്തർ അറുഇയ എന്നാണ്. തൻവീൻ അവിടെ വായിക്കൂല. ബഹുമാനപ്പെട്ട മിഷ്കാത്തുൽ മസ്വാബിഹിൽ ഇതേ ഹദീദ് കൊണ്ടുവന്നപ്പോൾ 5841-ാം നമ്പറായി വന്ന ഈ ഹദീദിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ മുല്ലാരിയുൽ ഖാരി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, റുയാ അവിടെ റുജി ആ പോലെ, അത് മഖ്സൂറാന്റെ അലിഫായിട്ട് അങ്ങനെ തന്നെ വായിച്ചാൽ മതി, അവിടെ തൻവീന് വേണ്ട എന്ന്. തൻവീൻ ചെയ്തവരും ഉണ്ട്. ഏതായാലും കിനാബ് കാണുക എന്ന മാനാക്കുള്ള റഅന്റെ മസ്തർ റുയ. ഹൃദയത്തിൽ റഅ ഒരു കാര്യം വിചാരിക്കുക എന്നുള്ള റുയ റഅൽ ഖൽബുണ്ട്, അതിന്റെ മസ്തർ റഇ അഭിപ്രായപ്പെടുക. കണ്ണുകൊണ്ട് കാണുക എന്നുള്ള റഅയുണ്ട്, ആ റഅന്റെ മസ്തർ റുഇയത്ത്. അപ്പൊക്കെ വ്യത്യാസങ്ങളുണ്ട്. റഇ റുഇയത്ത് റുഇയ മൂന്നിനും 3 മസ്തറാണ്. ഇവിടെ കിനാവ് കാണുക എന്നുള്ള റഅയാണ്, ആ റഅന്റെ മസ്തർ അറുഇയ. അസ്വാദിഖ അല്ലെങ്കിൽ അസ്വാലിഹ സത്യസന്ധമായ കിനാവ്. ഫിന്നൗമി, ഇവിടെ അറുഇയ സ്വാലിഹത്തു ഫിന്നൗമി എന്ന് പറയാൻ കാരണം അത് സിയാദത്തുൽ ഇലാഹിന് വേണ്ടിയുള്ള സിഫത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഖസ്ബല്ലാനി പറയുന്നുണ്ട്. അല്ലെങ്കിൽ
കണ്ണുകൊണ്ട് കാണുക എന്ന അതേ റുഇയത്തിന്റെ മാനാക്കും ചിലപ്പോൾ റുഇയ എന്നതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല എന്ന് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ് ഫിന്നൗമി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സത്യത്തിൽ റുഇയ എന്ന് പറഞ്ഞാൽ തന്നെ കിനാബിലുള്ള കാഴ്ചക്ക് മാത്രമേ റുഇയ എന്ന് പറയൂ, ഫിന്നൗമി എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒന്നിരിക്കൽ ലീലാഹനാണ് അല്ലെങ്കിൽ ഈ ദഫ് തവഹുമനെയാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞതായി ഹദീസിൽ കാണാം. അർ-റുഇയ സ്വാലിഹ ജുസ്ഉൻ മിൻ സിത്തത്തിൻ വഅർബഈൻ ജുസ്ഉൻ മിൻ നുബുവത്തി. ഇമാം ബുഖാരി റളിയല്ലാഹു തആലാനു 6988 നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മുസ്ലിം 2263 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസിലാണ് ജുസ്ഉൻ മിൻ സിത്തത്തിൻ വഅർബഈൻ ജുസ്. സത്യസന്ധമായ കിനാബ് എന്നുള്ളത് പ്രവാചകത്വത്തിന്റെ നുബുവത്തിന്റെ 46ൽ ഒരു ഭാഗമാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? 23 വർഷമാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. കാരണം 40 വയസ്സിലാണല്ലോ നുബുവത്ത് കിട്ടുന്നത്, 63 വയസ്സിലാണല്ലോ നബി തങ്ങളുടെ വഫാത്ത്. അപ്പൊ 23 വർഷത്തിലാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ഖുർആനാകുന്ന യഥാർത്ഥ വഹയിന്റെ ഇറങ്ങൽ ഉണ്ടായത്. ഇവിടെ 6 മാസമാണ് ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് കിനാബ് കൊണ്ടുള്ള വഹയി ഉണ്ടാകുന്നത്. കാരണം റബിയുൽ അവൽ മുതൽക്ക് റമദാൻ വരെ 6 മാസം. അപ്പൊ ഈ 23 വർഷത്തിലേക്ക് 6 മാസത്തെ നിസ്ബ ചെയ്യുമ്പോൾ കൃത്യം അത് 46 നിന്നുള്ള ഒരു ഭാഗമാണ്. 23 കൊല്ലം, അതാണ് ഖുർആൻ ഇറങ്ങിയതായ വർഷം. ആ 23 വർഷമാകുന്ന ഖുർആൻ ഇറങ്ങിയ വർഷത്തിലേക്ക് സത്യസന്ധമായ കിനാബിന്റെ 6 മാസം നിസ്ബ ചെയ്യുമ്പോൾ അത് 46 നിന്നുള്ള ഒരു ഭാഗമാണെന്ന് കാണാം. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെ, എല്ലാ അമ്പിയാക്കളുടെയും കിനാബുകൾ അത് വഹിയാകുന്നു എന്ന് പറഞ്ഞു അള്ളാവിൽ നിന്നുള്ളതാണ്. നമ്മുടേതൊക്കെ സത്യത്തിൽ അള്ളാവിൽ നിന്നാകും, ഷെയ്ത്വാനിൽ നിന്നാകും. അലുഹാസു അഹലയാം പൊയ്ക്കിനാബുകൾ എന്ന് പറയും. ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്കുള്ള കിനാബുകളൊക്കെ സത്യം മാത്രം, മറ്റുള്ളവരെ ഇത് രണ്ടുമാകാം. നമ്മളൊക്കെ പേടിപ്പെടുന്ന കിനാബ് കണ്ടാൽ ഭാഗമൊന്ന് തിരിഞ്ഞു കടക്കാനും ഇടതുഭാഗത്തിലേക്കൊന്ന് തുപ്പാനും അഴുതുമില്ലായ്മ നിഷേത്വാൻ റജീം എന്ന് പറയാനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുമ്മലായതുറു യാതൊരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാകൂല എന്ന് പറഞ്ഞു. നല്ല കിനാബുകൾക്ക് നല്ല വ്യാഖ്യാനങ്ങളുണ്ട്. അല്ലം തനീമിൻ തെഹ്വീലുൽ അഹാദീസി എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിശുദ്ധമായ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനിക്ക് അള്ളാഹു തആല കിനാബുകൾക്ക് വ്യാഖ്യാനം പറയുക എന്നുള്ള വലിയൊരു അറിവ് അള്ളാഹു തആല കൊടുത്തിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് അല്ലം തനീമിൻ തെഹ്വീലുൽ അഹാദീസി എന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സുബഹി നിസ്കാരത്തിന്റെ ശേഷം പല കിനാബുകളും കണ്ടതിന് വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട്. സ്വഹാബാക്കളിൽ ആരെങ്കിലും കിനാബ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാറൊക്കെയുണ്ട്. ഏതായാലും കിനാബ് എന്നുള്ളത് ആദ്യമായി ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് വഹയിന്റെ ഭാഗമാണ് എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അനു 3-ാമത്തെ ഹദീസിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നു, വകാന ഫകാന നബി തങ്ങളായിരുന്നു, ലായറ നബി കാണൂല റൂയ ഒരു സ്വപ്നം കാണൂല, ഇല്ലാ ജാഅത്ത് ആ സ്വപ്നം വന്നിട്ടല്ലാതെ, മിഥില പോലെയായ സ്ഥിതിയിൽ, ഒന്നുകിൽ മിഥില എന്നുള്ളത് ഹാലാക്കാം അല്ലെങ്കിൽ അത് മഫൂല് മുതലക്കാണ്. അപ്പം പോലെയുള്ളതായ എന്നർത്ഥം. ലായറ റുയൻ ഇല്ലാ ജാഅത്ത് മജിഅ മിഥില, അതുപോലെയുള്ളതായ വരവ് വരുക എന്ന് മഫൂല് മുതലക്ക് മജിഅൻ എന്നുള്ള കളയപ്പെട്ടു, അതിന്റെ സ്വിഫത്തിന് അതിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് അങ്ങനെയുമാകാം. മിഥില ഫൽക്ക് ഫാലക്ക് രണ്ടും വായിക്കാം. ഫലക്കു സുബഹി എന്നാൽ പ്രഭാതത്തിന്റെ പ്രകാശം, ഫലക്ക് എന്നാൽ പ്രകാശം എന്നാണ്. ഖുല്ലഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പ്രഭാതത്തിന്റെ പ്രകാശത്തിനാണ് ഫലഖ് എന്ന് പറയുക. അപ്പം ആ സ്വപ്നം ഇല്ലാ ജാഅത്ത് വന്നിട്ടല്ലാതെ, മിഥില ഫൽഖി സുബഹി പ്രഭാതത്തിന്റെ പ്രകാശം പോലെ, പ്രഭാതം ഏത് ഇരുട്ടിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രഭാതത്തിന്റെ പ്രകാശം വരും, അതുപോലെ സത്യസന്ധമായിട്ട് ഈ കിനാബ് അങ്ങ് പുലരും എന്നർത്ഥം. ഇവിടെ പ്രത്യേകം ഈ സ്വപ്നം പ്രഭാതത്തിന്റെ പ്രകാശത്തോട് തുല്യമാക്കാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. കാരണം വഹീന്റെ തുടക്കമാണല്ലോ ഇത്. വഹീനോടുകൂടെയാണ് ഇവരുടെയുള്ള എല്ലാ ഇരുട്ടുകളും മാറിപ്പോകുന്നത്. സർവ ഇരുട്ടുകളെയും അന്ധകാരങ്ങളെയും തുടച്ചു നീക്കിയിട്ടാണ് ഈ വഹീന്റെ പ്രാരംഭം തന്നെ. അപ്പൊ സർവ കൂലിരുട്ടുകളാകുന്ന രാത്രിയുടെ ഇരുളുകളേക്കും വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രഭാത പ്രകാശം വന്ന് പുലരുന്നത് പോലെ ഈ വലിയ
ഞാമത്താകുന്ന വഹീന്റെ ഭാഗമായ ഈ സ്വപ്നം സത്യത്തിൽ അന്ധകാര നിബിഡമായ ലോകത്തിനെ പ്രകാശത്തിന്റെ ഭാഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രഭാതം തന്നെയായിരുന്നു. ആ നിലക്കും കൂടിയാണ് ഇതിങ്ങനെ തുല്യമാക്കുന്നത് എന്നും ചില ഷുറാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം. ഫുമ്മ ഹുബ്ബിബ ഇലൈഹി, പിന്നെ ബഹുമാനപ്പെട്ടവരിലേക്ക് ഇഷ്ടമാക്കപ്പെട്ടു. മജ്ഹൂലാണ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണ് ആ ഇഷ്ടമാക്കപ്പെടൽ എന്ന് ഷുറാഹ് പറഞ്ഞിട്ടുണ്ട്. അൽ ഖലാ, ഒഴിഞ്ഞിരിക്കലിനെ ജനങ്ങളെ തൊട്ടെല്ലാം. ഉസ്ലത്ത്, വൽ ഉസ്ലത്തുൽ ലൗലാ ഇദാ ഫസദ സമൻ എന്ന് പറഞ്ഞല്ലേ അദിക്കിയാൽ. അപ്പൊ ആ ഖലാ, ഖലാ എന്നുള്ളത് മസ്തറാണ്. ഖലാ എന്നുള്ളത് മൂത്രപ്പുര എന്നുള്ള മാനാക്ക് പറയും, അത് വേറെ. ഇത് ഖലാ എന്ന ഖൽവത്തിന്റെ അതേ മാനാക്കുള്ളതായിരുന്ന മസ്തറാണ് ഖലാ എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അവർക്ക് എന്തോ മാനസികമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടം വന്നു, ഒഴിഞ്ഞിരിക്കണം എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു, അങ്ങനെ നബിതങ്ങളായിരുന്നു. ഹുബ്ബിബൈലിഹിൽ ഖലാവു, നബിതങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കലിനെ ഇഷ്ടമാക്കപ്പെട്ടു. വക്കാന, അങ്ങനെ നബിതങ്ങളായി. വക്കാന യഹ്ലു, ഖലാ യഹ്ലു, ഒഴിഞ്ഞിരിക്കുന്നവരായി. ബിഹാരി, മാളത്തിൽ, പൊത്തിൽ. ഹിറാ, ഹിറാ എന്ന പർവ്വതത്തിൻ്റെ പൊത്തിൽ. ഹിറാ എന്ന് ഹാന് കസറു കൊണ്ടും വായിക്കാം, ഹറാ എന്ന് ഫതുഹ് കൊണ്ടും വായിക്കാം, രണ്ടും വായിക്കാം എന്ന് ബഹുമാനപ്പെട്ട മിൻഹത്ത് 86-ാം പേജിലുണ്ട്. മിൻഹത്ത് എന്നുള്ള ഹാഷ രണ്ടെണ്ണുണ്ട്. മിൻഹത്തുൽ ബാരി എന്ന് സക്കരിയ അൻസാരി തങ്ങൾക്കുള്ള ഒരു ഷറഹുണ്ട്. മിൻഹത്തുൽ മലിക്കിൽ ജലീൽ എന്നുള്ളത് മറ്റൊരാളുടെ പുതിയ കാലക്കാരൻ്റെ ഒരു ഷറഹുണ്ട്. ഹിറാ, ഹറാ രണ്ടും വായിക്കാം. അതിനെ ബുക്കത്ത് എന്ന എത്തിബാറോടുകൂടെ ഖൈറു മുൻസരിഫാക്കാം, മഖാന് എന്ന എത്തിബാറോടുകൂടെ മുതക്കറായിട്ട് മുൻസരിഫു ആക്കാം. അതുകൊണ്ടാണ് ഹിറാവ കുബാദക്കിർ വ അന്നിസുഹുമാമ വ മുദ്ദാ വിഖ്സുറു വ സുരിഫൻ വംന ഇസ്വർഫാ. ഹിറാ എന്ന് മദ്ദും ചെയ്യാം, ഹിറാ കസുറു ആക്കാം. ഹ, ഹി രണ്ടും വായിക്കാം. കസ്തല്ലാനി 1-ാം വാള്യം 88-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബൈത്ത്. അപ്പൊ ഹിറാ, ഹിറാ ഒരു മലയുടെ പേരാണത്. അപ്പൊ ആ ഹിറാ എന്ന മലയിലുള്ളതായ ആ ഒരു വലിയ മാളത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചിരിക്കും, ഒഴിഞ്ഞിരിക്കും. ഫയതഹന്നഫു, ഇത് ചില റിവായത്തിൽ ഫയതഹന്നഫു എന്നുണ്ട്. അപ്പൊ ഹനീഫൻ മുസ്ലിമ എന്ന് പറഞ്ഞതുപോലെ എല്ലാ മോശമായ കാര്യങ്ങളെ തൊട്ടും തെന്നി മാറി സത്യത്തിൽ ഉറച്ചവരായ സ്ഥിതിയിൽ എന്നാണ് യതഹന്നഫു എന്ന് ഫാവ് കൊണ്ടാകുമ്പോൾ. അതോടുകൂടെ തന്നെ ഈ യതഹന്നഫു എന്നാണ് ഇതിൻ്റെ അസ്വല്, കാരണം ഫാവിന് ചിലപ്പോൾ സാ ആയി മൊഴിയുക എന്നുള്ളത് ചില അറബികളുടെ പതിവിലുണ്ട് എന്നും മിൻഹത്തുൽ ബാരി 86-ാമത്തെ പേജിൽ കാണുന്നുണ്ട്. യതഹന്നഫു എന്നാകുമ്പോൾ അതിൻ്റെ അർത്ഥം ഹിൻസിനെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചവരായ സ്ഥിതിയിൽ. ഹിൻസ് എന്നാൽ കുറ്റം, തെറ്റ് എന്നൊക്കെയാണ് അർത്ഥം. യതഹന്നസു എന്നാകുമ്പോൾ അതിൻ്റെ അർത്ഥമാണ്. ബഹുമാനപ്പെട്ട ഇമാം സക്കരിയ അൻസാരി തങ്ങൾ പറയുന്നു, മാന തഹന്നുസ് എന്നതിൻ്റെ അർത്ഥം ഇജ്തിനാബുൽ ഹിൻസ്, കുറ്റത്തെ ഒഴിവാക്കുക. അയ്യൽ ഇസ്മി, കുറ്റത്തെ ഒഴിവാക്കുക. അതെങ്ങനെ ബിയാൻ യത്ത അബദ, അള്ളാഹുവിൻ്റെ ഇബാദത്ത് എടുക്കൽ കൊണ്ട്. മിൻഹത്തുൽ ബാരി 86-ാമത്തെ പേജ്. ഫൽ ആബിദു യൽഖാ യുൽഖി ബി ഇബാദത്തിഹി അൽ ഇസ്മാ അൻ നഫ്സിഹി. അപ്പൊ സ്വന്തം ശരീരത്തെ തൊട്ട് കുറ്റത്തെ ഒഴിവാക്കുകയാണ് ആബിദ് ഇബാദത്ത് കൊണ്ട് ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് നാബി ഇമാം തൽഖീസ് 349-ാമത്തെ പേജിലും ഖസ്ത്വല്ലാനി 1-ാം വാള്യം 88-ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്. വഹുവ യതഹന്നസു എന്നതിലുള്ള തഹന്നുസ് ആകുന്നത്, യതഹന്നസു എന്നതിൽ നിന്നുള്ള ആ തഹന്നുസ് കാണുന്നത് മീർ. വഹുവ ഈ തഹന്നുസ് ആകുന്നത് അത്തഅബ്ബുദു, അത് അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. ഇവിടെ വഹുവത്തഹന്നുസു എന്നുള്ളത് മുദറജാണ്. ഇമാം സുഹ്രി റളിയല്ലാഹു തആലാവിൻ്റെ ചെറിയൊരു വ്യാഖ്യാന പദമാണത് മിൻഹത്തുൽ ബാരി 86-ൽ. അത് യഥാർത്ഥത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു തആലാ ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളതല്ല. യതഹന്നസു എന്ന ആയിഷ ബീബി റളിയല്ലാഹു അന്ന ഉദ്ധരിക്കുന്ന ഹദീത്തിൻ്റെ കരിമത്തിനെ ഇമാം സുഹ്രി തങ്ങൾ ഒന്ന് വ്യാഖ്യാനിച്ചതാണ് വഹുവത്തഅബ്ബുദു, അതിന് മുദറജ് എന്നാണ് പറയുക. അല്ലയാലിയ രാത്രികളിൽ, അതിൻ്റെ താലൂക്ക് യതഹന്നസു അറിഞ്ഞതിനോടാണ്. അല്ലയാലിയ രാത്രികളിൽ ഇബാദത്തെടുത്തിരിക്കും. ദവാത്തി ഉടയതായ, അൽ അദദി എണ്ണം ഉടയതായ. അപ്പൊ മലമുകളിലേക്ക് കയറിയാൽ, ഗുഹയിൽ കയറിയാൽ എണ്ണമുടയതായ രാത്രികളിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവിടെ ഇബാദത്തിരിക്കും. ചിലപ്പോൾ 2 ദിവസമാണ്, ചിലപ്പോൾ 3 ദിവസമാണ്. രണ്ടാമത് തിരിച്ചു വരുന്നതിന് മുമ്പ് അവിടെ
ഇരിക്കാറുള്ളത് എന്ന് കാണാം. ദവാത്തി എന്നുള്ളത് അല്ലയാലിയ എന്ന മഫ്ഊലും ഫീഹിക്ക് സിഫത്താണ്. ദവാത്തി അല്ലത് ഖബില അൻ യൻസിയ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ മടങ്ങി വരുന്നതിന്റെ മുമ്പ്, ഇലാഹിലിഹി ഖദീജ ബിബി റളിയല്ലാഹു അൻഹായിലേക്ക് മടങ്ങി വരുന്നതിന്റെ മുമ്പ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു അവിടെയുള്ള ആരാധന. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മുമ്പുള്ള ഏതോ നബിമാരുടെ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് അംഗീകരിച്ചുകൊണ്ടും തുടർന്നുകൊണ്ടുമുള്ള ഇബാദത്തായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബഹുമാനപ്പെട്ട ഫത്താവ റംലിയിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പുള്ള ഏതെങ്കിലും നബിയുടെ മില്ലത്ത് കൊണ്ട് തുടരുന്നവരായിരുന്നോ ഇല്ലേ, ഹൽ കാന മുതഅബ്ബിദം ബിമില്ല, മുമ്പുള്ള ഏതെങ്കിലും ഒരു മില്ലത്തിനെ കൊണ്ട് ചരിയോട് തുടരുന്നവരായിരുന്നോ ഇല്ലേ, അർ റാജിയു, റാജിയ അഭിപ്രായം ലാ, ഇവിടെ ഏതെങ്കിലും ഒരു മില്ലത്തിനോട് തുടർന്നുകൊണ്ടുള്ള ഇബാദത്തായിരുന്നില്ല എന്നാണ് ഫത്താവ റംലി 4:362 പറയുന്നത്. അതുതന്നെയാണ് ഇമാം ഷെർവാൻ റളിയല്ലാഹു തആല അനും പ്രബലമാക്കുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവിടെ ഫിക്ർ ചെയ്യുക, ഇവരുടെ ഈ അനീതികളിലും തെറ്റുകുറ്റങ്ങളിലും മനം നൊന്ത് ചിന്തിച്ചിരിക്കുക എന്നതല്ലാതെ ഒരു മുൻകാല പ്രവാചകന്മാരോട് തുടർന്നുകൊണ്ടുള്ളതായ ഒരു പ്രത്യേകമൊരു ഇബാദത്താണ് എന്ന് ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഷെർവാൻ റളിയല്ലാഹു തആല അനും മുദ്രിക്കുന്നത്. അങ്ങനെ കയറിയാൽ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ അവിടെ നിൽക്കും. ഖബറായി അൻസീല അഹ്ലി, ഇത് റമദാനിലും റമദാന്റെ മുമ്പും ഉണ്ട് എന്നാണ് പറയുന്നത്. റമദാനിൽ മാത്രമല്ലായിരുന്നു, റമദാന്റെ മുമ്പും ഉണ്ടായിരുന്നു, റമദാനിലും ഇങ്ങനെ ഇരുന്നിരുന്നു, അതിന്റെ മുമ്പും ഉണ്ടായിരുന്നു എന്ന് കാണാം. അങ്ങനെ വീട്ടിലേക്ക് വരും, വയതസവ്വദു, അങ്ങനെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭക്ഷണം ഒരുക്കി കൊണ്ടുപോകും. തസവ്വദ തഫഅല വസ്നാണ്, സാദ് എന്ന് പറഞ്ഞാൽ അത്വാമുല്ലദി യസ്തസ്വഹിബുൽ മുസാഫിറു ഇലാ സഫരിഹി, യാത്രയിലേക്ക് വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിനാണ് ശരിക്ക് സാദ് എന്ന് അസുല പ്രകാരം പറയുക, അല്ലാതെ സാധാരണ ഭക്ഷണത്തിന് പറയൂല. അപ്പം യത്തസവ്വദു, ബഹുമാനപ്പെട്ട നബി തങ്ങൾ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെ ഒരുക്കി കൊണ്ടുപോകും. ലിദാലിക, എന്നാൽ ആ ഖൽവത്തിന് വേണ്ടി അല്ലെങ്കിൽ തഹന്നുസിന് വേണ്ടി, ആ ഗുഹയിൽ വെച്ചുള്ള ആരാധനയ്ക്ക് വേണ്ടി, മുസാഫിറിന് വേണ്ടിയുള്ള താമു പോലെ അവിടേക്ക് ആവശ്യമായ ഭക്ഷണം ബഹുമാനപ്പെട്ട നബി തങ്ങൾ കൊണ്ടുപോകും. അപ്പം 2-3 ദിവസത്തിനുള്ള ഭക്ഷണം കൊണ്ടുപോകും. തുമ്മ എറിജിയു, ആ ഭക്ഷണം കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഇലാ ഖദീജ, ഖദീജ റളിയല്ലാഹു തആല അൻഹായാകുന്ന ഭാര്യയിലേക്ക് തിരിച്ചു വരും. ഫയ തസവ്വദു, വീണ്ടും ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭക്ഷണം ഒരുക്കി കൊണ്ടുപോകും. ലിമിതിലിഹാ എന്ന ലമീർ അല്ലയാലി എന്നേക്കാം, ഇനിയും അവിടെ താമസിക്കാനുള്ള ഇതുവരെ താമസിച്ച രാത്രികളെപ്പോലെയുള്ള രാത്രികളിലേക്ക്, അപ്പം 2-3 രാത്രികളിലേക്കും പകലുകളിലേക്കുമുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പം രാത്രികൾ എന്ന് ഇവിടെ പറഞ്ഞാൽ എന്തിനാ പകലോടുകൂടെ ഐ മാലയ്യാം എന്ന് തന്നെ കസ്തല്ലാനിലുണ്ട്. രാത്രികളിൽ ആരാധന എടുക്കും എന്ന് പറഞ്ഞു കൊടുത്ത് ഐ മാലയ്യാം അതിൻ്റെ പകലുകളോടുകൂടെ, അപ്പം 2-3 രാപ്പകലുകളാണ് അവിടെ കൂടുക. അതിനുവേണ്ടിയുള്ള ഭക്ഷണമാണ് കൊണ്ടുപോവുക. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് വീണ്ടും ഫയ തസവ്വദു ലിമിസ്രിയ, 2-3 രാപ്പകലുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ പിന്നെയും കൊണ്ടുപോകും. ഹത്താ ജാഅഹു, അങ്ങനെ നബി തങ്ങൾക്ക് വരുന്നത് വരെ, അൽ ഹഖു, ഹഖ് വരുന്നത് വരെ. വഹുവ, ഏത് സ്ഥിതിയിൽ നബി തങ്ങൾ, ഫീ ഗാരി ഹിറാ, ഹിറ എന്നത് മലയുടെ പേര്, ആ മലയുടെ ഗാറ്, ആ വലിയ ഗുഹയിൽ ബഹുമാനപ്പെട്ട നബി തങ്ങളായിരിക്കെ ഹഖ് വന്നു. ഇവിടെ ഹഖ് എന്നാൽ ജിബ്രീൽ എന്നുദ്ദേശിക്കാം, വഹ്യ് എന്നുദ്ദേശിക്കാം, ഖുർആൻ എന്നുദ്ദേശിക്കാം, അൽ അംറുൽ ഹഖ്, സത്യമായ ആ ഒരു കാര്യം എന്ന് മൊത്തത്തിൽ ഉദ്ദേശിക്കാം. തൽഹീസുലും ഖസ്തല്ലാനിയിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹഖ് വന്നത്, അതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ്. ഫജാഅഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നു. അൽ മലക്കു, മലക്ക് വന്നു. എന്നാണ് ഈ വന്നത്? അത് ബഹുമാനപ്പെട്ട ഫൈലിലുള്ളത്, ഖസ്തല്ലാനിയിലുള്ളത്, അത് റമദാൻ 17 ഒരു തിങ്കളാഴ്ച രാവിലെയാണ് വന്നത് എന്നാണ് ഖസ്തല്ലാനി 1:89 മിൻഹത്തുൽ ബാരി 88-ാം പേജിലും ഉള്ളത്. അപ്പോൾ ഒരു തിങ്കളാഴ്ച രാവിലെയാണ് വന്നത്, അല്ല അത് 21-ാം രാവിലെയാണ് എന്നും വന്നിട്ടുണ്ട്. ഏതായാലും റമദാനിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഫജാഹുൽ മലക്കു, അങ്ങനെ മലക്ക് ബഹുമാനപ്പെട്ട നബിയിലേക്ക് വന്നു. ഫഖാല, അങ്ങനെ ബഹുമാനപ്പെട്ട മലക്ക് പറഞ്ഞു, ഇഖ്റ, നബിയെ തങ്ങൾ ഓതണം എന്ന് പറഞ്ഞു. ഇഖ്റ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു. ഇവിടെ
ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഫഖാല, നബി തങ്ങൾ മറുപടി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഓത്ത് അറിയുന്നവർ അല്ലാത്, ഇതൊരു ഇംതിനാഇന്റെ മേലോ എനിക്കതിനാവൂല എന്ന് പറഞ്ഞതും അല്ല. ഇത് മുത്തലഖൻ ഇഖ്ബാറാണ്. മാ അന ഞാനല്ല, ബി ഖാരിഇൻ വായിക്കുന്നവൻ അല്ല എന്ന് പറഞ്ഞു. ഈ മാ അന ബി ഖാരിഇൻ എന്നുള്ളത് മൂന്ന് വട്ടം ഈ ഹദീസിൽ കാണാം. ഈ മൂന്ന് സ്ഥലത്തും മാ നഫിക്കാണ് എന്നുള്ളതാകുന്നു സ്വാഹിഹ് എന്ന് തൽഹീസുൽ ബഹുമാനപ്പെട്ട ഇമാം നവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് സ്ഥലത്തും ഇസ്തിഫാമാണ് എന്നും ഒരഭിപ്രായമുണ്ട്. അല്ല, ഒന്നാമത്തെ സ്ഥലത്ത് മാത്രം നഫിയാണ്, ബാക്കി രണ്ട് സ്ഥലത്തിലും നഫികളാണ്. ഒന്നാമത്തെ സ്ഥലത്ത് നഫിയാണ്, രണ്ടും മൂന്നും സ്ഥലങ്ങളിൽ ഇസ്തിഫാമാണ് എന്നും അഭിപ്രായമുണ്ട്. നവി തങ്ങൾ മുഖ്താറാക്കുന്നത് മൂന്ന് സ്ഥലത്തും അത് നഫി തന്നെയാണ്. ഇസ്തിഫാമായിട്ട് വരാനും അങ്ങനെ ചില റിവായത്തിലുണ്ട്, കൈഫ അഖ്റഉ എന്ന് തന്നെ റിവായത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നഫിയെ തീർത്തും ബാത്തിലാണെന്നൊന്നും പറഞ്ഞുകൂടാ, ഇസ്തിഫാമിനെ തീർത്തും ബാത്തിലാണെന്നൊന്നും പറഞ്ഞുകൂടാ. ഇസ്തിഫാമാകാനും സാധ്യതയുള്ള റിവായത്തുകൾ, കാരണം കൈഫ അഖ്റഉ എന്ന് റിവായത്തുണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ട് പറയാം. പക്ഷേ വേറെ ചില റിവായത്തിൽ ലസ്തു ബിഖാരിഇൻ എന്നുണ്ട്. അപ്പം എങ്ങനെയും നഫിയിൽ അത് ലാഹിറുവാണ്. ഏതായാലും ഇവിടെ നഫിയാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു. മാ അന ഞാനല്ല, ബിഖാരിഇൻ ഓതാൻ അറിയുന്ന ആളല്ല എന്നുള്ളത് ഇഖ്ബാറാണ്, ഒരു ഇംതിന ആയിട്ട് പറഞ്ഞതല്ല. ഖാല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഅഖദനി, ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്നെ അങ്ങ് പിടിച്ചു, ഫഖത്വനി, എന്നെ ഒന്ന് പിടിച്ചു കൂട്ടി. ഇതൊരു തെംബീഹിന് വേണ്ടിയാണ്, തഅദീബിന് വേണ്ടിയാണ്, മുഅല്ലിമിന്റെ മേലുള്ള ഹക്ക് നിർവഹിച്ചതാണ്. വെറും ഇൻസാനിയത്തിൽ നിന്ന് ഒരു മലക്കൂത്തിയായ കുവ്വത്തിലേക്ക് വഹി സ്വീകരിക്കാനുള്ള പാകപ്പെടുത്തൽ നടത്തിയതാണ്, ഇഹ്ലാറുൽ ഖൽബിനാണ് എന്നെല്ലാം ഷുറൂഹുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വേദനപ്പെടുത്തലോ ഭയപ്പെടുത്തലോ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹത്താ ബലഗ മിന്നി, ഹത്താ ബലഗ, അങ്ങനെ എത്തുന്നത് വരെ, മിന്നി എന്നിൽ നിന്ന്, അൽ ജഹ്ദ അൽ ജുഹ്ദ, ജീമിന് ഫത്ഹും പറ്റും ലമ്മും പറ്റും, ഫുമ്മ അർസലനെ, പിന്നെ ബഹുമാനപ്പെട്ട മലക്ക് എന്നെ വിട്ടയച്ചു. ഇവിടെ ബലഗൽ ജഹ്ദു എന്നാകുമ്പോൾ അതിൻ്റെ അർത്ഥം ബലഗൽ ജഹ്ദു, പ്രയാസം എത്തി. അപ്പം മബുലഹു മഫൂല് സങ്കല്പിക്കണം, മബുലഹു അതിൻ്റെ അങ്ങേയറ്റത്ത് എത്തി. അല്ലെങ്കിൽ ഹത്ത ബലഗൽ ജഹ്ദ എന്ന് വായിക്കുമ്പം ബലഗൽ മലക്കു, മലക്ക് എത്തിച്ചു, ജഹ്ദഹു, അവരുടെ ശക്തിയെ നല്ലോം അങ്ങെത്തിച്ചു. പക്ഷെ ഇതത്ര നല്ലതാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മലക്ക് മലക്കിന്റെ ശക്തിയുടെ അങ്ങേ അറ്റം എത്തിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയൂല. അപ്പം ആ അർത്ഥമല്ല ശരി. ഏതായാലും പ്രയാസം അങ്ങേ അറ്റമെത്തി എന്നു മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. ഫഖാല, രണ്ടാമതും പറഞ്ഞു, ഇഖ്റഅ, ഫഖുൽതു, ഞാൻ രണ്ടാമതും പറഞ്ഞു, മാ നബി ഖാരിഇൻ, ഫഅഖദനി ഫഖത്വനി യഥാനിയത്ത, രണ്ടാമത്തെ പ്രാവശ്യം എന്നെ ഒന്ന് പിടിച്ചു, ഫുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടയച്ചിട്ട്, ഫഖാല, മൂന്നാമതും എന്നോട് പറഞ്ഞു, ഇഖ്റഅ, ഫഖുൽതു, മൂന്നാമതും ഞാൻ പറഞ്ഞു, മാ നബി ഖാരിഇൻ, ഫഅഖദനി ഫഖത്വനി യഥാലിഥ, മൂന്നാമതും അങ്ങനെയുണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട മലക്കങ്ങൾ ഓതി തന്നു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദി ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുൽ ലദി അല്ലമ ബിൽ ഖലം എന്ന അഞ്ച് ആയത്ത് പിന്നെ എനിക്ക് ഓതി തന്നു. അപ്പോൾ അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ അതങ്ങ് ഏറ്റു പറയണം എന്ന് തോന്നിപ്പിച്ചപ്പോൾ ഞാൻ അതങ്ങ് ഏറ്റു പറഞ്ഞു. അപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ ആദ്യം ഇറങ്ങിയതായ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദി ഖലഖ് എന്നുള്ളതാകുന്നു. വേറെ രണ്ട് അഭിപ്രായമുണ്ട്. കുല്യായുവൽ മുദ്ദസിറാണ് ഇറങ്ങിയത് എന്നൊരഭിപ്രായമുണ്ട്. അതല്ല, വല്ലുഹ വല്ലേലിയാണ് ഇറങ്ങിയത് എന്നും ഒരഭിപ്രായമുണ്ട്. ഇതെല്ലാം ബാത്തിലായ അഭിപ്രായങ്ങളാണെന്ന് തൽഹീസുൽ ഇമാം നവി റളിയല്ലാഹു തആലാനു പേജ് 369 പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇറങ്ങിയത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന അഞ്ച് ആയത്താകുന്നു. പിന്നെ 23 വർഷത്തിൽ സന്ദർഭോചിതമായിട്ട് യാത്രയിലോ വീട്ടിൽ വെച്ചോ ആയിഷ ബീവിൻ്റെ റൂമിലോ വിരിപ്പിലോ യാത്രയിലോ മക്കയിലോ മദീനയിലോ പല ഘട്ടങ്ങളിലായി അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ഇത് ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ 3 വർഷം
ഒന്നും ഇറങ്ങിയില്ല എന്നുണ്ട്. പിന്നെ 3 വർഷത്തിന്റെ ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പൊ ആദ്യം ഇറങ്ങിയത് ഏത് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കുല്യായ്വൽ മുദ്ദത്തിറാണ് എന്നൊരഭിപ്രായമുണ്ട്, ഫാത്തിഹ സൂറത്താണ് എന്നൊരഭിപ്രായമുണ്ട്, വല്ലുഹ വല്ലൈലിയാണ് എന്നും അഭിപ്രായമുണ്ട്. പക്ഷേ ഇതിൽ പ്രബലമായ അഭിപ്രായം ഇഖ്റ ബിസ്മി റബ്ബിക തന്നെയാണ്. ആ 5 ആയത്ത് ഏറ്റവും അവസാനം ഇറങ്ങിയതോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്താണ് അവസാനം ഇറങ്ങിയത്. അപ്പൊ അല്യൗമ അക്മൽതുലക്കും ദീനക്കും എന്നുള്ളതോ അതങ്ങനെയല്ല. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 92 ദിവസങ്ങൾക്ക് മുമ്പ് അറഫ മൈതാനി പ്രസംഗത്തിൽ വെച്ചാണ് അല്യൗമ അക്മൽതുലക്കും എന്നതിറങ്ങിയത്. നേരെ മറിച്ച് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നുള്ളത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ 89 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറങ്ങിയത് എന്ന് കാണാം. ഒരു സൂറത്ത് മുഴുവൻ അവസാനം ഇറങ്ങിയത് ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ളതാണ് എന്ന് കാണാം. പരിശുദ്ധമായ ഖുർആനിൽ ഇന്ന് കാണുന്നത് അതിന്റെ തെർത്തീവ് പ്രകാരമല്ല. ആകെ 116 സൂറത്തുകളാണ് ഉള്ളത്. 85 മക്കിയായ സൂറത്തുകളും 29 മദനിയായ സൂറത്തുകളും കാണാം. സൂറത്തുകൾ ഇറങ്ങിയതിന്റെ തെർത്തീബിനല്ല, അള്ളാഹുവിൽ നിന്ന് പ്രത്യേക കൽപ്പന വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നാലിന്ന സൂറത്ത് ഇന്നാലിന്നതിന്റെ ശേഷം ഇന്നാലിന്ന ആയത്ത് ഇന്നാലിന്നതിന്റെ ശേഷം എന്ന് പറഞ്ഞ ആ കൽപ്പന പ്രകാരമുള്ള തെർത്തീവ് പ്രകാരം തന്നെയാണ് ഇന്നുള്ളത്. ആകെ 6236 ആയത്തുകളാണ് ഖുർആനിലുള്ളത്. 6666 എന്നൊരഭിപ്രായമുണ്ട്. അതല്ല, അത് ചില വഖഫ് എവിടെ ചെയ്യണം ആയത്തുകൾ എന്ന അഭിപ്രായ വ്യത്യാസത്തിൽ വന്ന വ്യത്യാസങ്ങളാണ്, അത് എണ്ണത്തിന്റെ വ്യത്യാസങ്ങളല്ല. പക്ഷെ ഇന്ന് ലോകത്തുള്ള എല്ലാ ഖിറാത്തിലും വഖഫ് ഏകദേശം ഒരേ വഖഫാണ്. ആ നിലക്ക് 6236 ആയത്തുകളാണ് ആകെ ഉള്ളത് എന്ന് കാണാം. സൂറത്തുൽ ബഖറയിലെ 281 ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ 9 ദിവസം മുമ്പാണ് ഇറങ്ങുന്നത്. അതാണ് ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്ത്. പക്ഷെ അത് അവസാനമല്ലല്ലോ വെച്ചത്, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന പ്രകാരം, മുത്തനബിയുടെ കൽപ്പന പ്രകാരം സ്വഹാബാക്കൾ അങ്ങനെ ചെയ്തതാണ്. ആകെ 320015 അക്ഷരങ്ങളാണ് ഖുർആനിലുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ വെളിവാക്കി പറയുന്നുണ്ട് അള്ളാഹു അഅലം. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹിറാഗ്വയിൽ നബിസംഗങ്ങൾക്കുള്ള ഇബാദത്തുകൾ 3 എണ്ണമാണ് എന്ന് കാണുന്നുണ്ട്. 1 ഖൽവത്ത്, 2 ചിന്ത കൊണ്ടുള്ളതായ തഅബ്ബുദ്, 3 കഅബ ഇങ്ങനെ നോക്കിക്കാണുക. കഅബാനെ നോക്കിയിരിക്കലും, നിസ്കാരത്തിലല്ല, നിസ്കാരത്തിൽ കഅബന്റെ മുമ്പ് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്നവൻ മുമ്പിലേക്കാ നോക്കേണ്ടത്, കഅബ മക്കല്ല എന്നാണ് ഫതൂലുമീനൊക്കെ ഉദ്ധരിക്കുന്നത്. അല്ലാത്ത നേരത്ത് കഅബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കലൊരു സുന്നത്താണല്ലോ. അപ്പൊ ആ കഅബയിലേക്ക് നോക്കുക. ബഹുമാനപ്പെട്ട മുത്തനബിയുടെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബും ഈ ഗാറു ഹിറായിൽ പോയിട്ട് കഅബ നോക്കി ഇങ്ങനെ ഇബാദത്ത് എടുത്തിരുന്നു, അദ്ദേഹം നല്ല ഫിത്തുറത്തിന്റെ നല്ല വഴിയിലായിരുന്നു എന്ന് ഫൈദുൽ ബാരി 1 വാള്യം 99 പേജിലുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഇബാദത്ത് ഖൽവത്ത് തഅബ്ബുദ് കഅബ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരുന്നു എന്ന് കാണാം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇബാദത്ത് എടുത്ത് കൂടുന്നതിന്റെ ഇടക്കാണ് വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം ആയപ്പോൾ എന്തോ വല്ലാത്ത ഒരു പ്രയാസവും വ്യാകുലതയും ബഹുമാനപ്പെട്ടവർക്ക് കൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലോട്ട് മടങ്ങി. ബിഹാ എന്ന ലമീർ ഈ ആയാത്തുമായി, ആയാത്തിലേക്കാണ് ലമീർ എന്ന് തൽഖീസുൽ നബീമാ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി. യർജുഫു, പിടക്കുന്നതായ സ്ഥിതിയിൽ, ഫുആദുഹു, നബി തങ്ങളുടെ ഹൃദയം, ഫുആദ് എന്ന് പറഞ്ഞാൽ കൽബാണ്, കൽബിന്റെ ഉള്ളാണ്, പല അഭിപ്രായമുണ്ട്. ഏതായാലും നബി തങ്ങളുടെ ഹൃദയം പിടക്കുന്നതായിട്ട് മടങ്ങി. ഈ പിടക്കുന്നത് സംശയത്തിന് വേണ്ടിയല്ല, കണ്ടതിലുള്ള എന്തോ ഭയപ്പാട് കൊണ്ടൊന്നുമല്ല. ബല്ലി ദുഅഫി ഫിത്റത്തിൽ ഇൻസാൻ, ബല്ലി ദുഅഫി ഫിത്റത്തിൻ ഫത്തറ അലൈഹിൽ ഇൻസാൻ. അള്ളാഹു മനുഷ്യനെ പിടച്ചത് ഒരു പ്രത്യേകം മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഒരു ബലഹീനത, അത് മനുഷ്യന് ഏത് മനുഷ്യനും ഉണ്ടാകും ആ ഒരു ബലഹീനത. വഹുലിക്കൽ ഇൻസാനു ലൈഫ എന്ന് പറഞ്ഞല്ലോ. അതോടുകൂടെ തന്നെ ഈ ആബാ ഉ നുബുവത്ത്, ഈ നുബുവത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ പടച്ച റബ്ബെ എങ്ങനെ ചുമക്കും, ഇതെല്ലാം കൂടി ബഹുമാനപ്പെട്ടവർക്കുള്ള മനുഷ്യ സഹജമായ ഒരു വിഷമം, ഒരു പ്രയാസം, ഒരു ഭാരം,
ആ ഭാരത്തിൻ്റെ പ്രയാസമാണ്, വ്യാകുലതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായത്. ഏതായാലും നേരെ വന്നിട്ട് ഫദഖലാല ഖദീജ, ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിലെത്തി. ഖദീജ ബിൻതു ഖുവൈലിദ് ബിനു അസദ് ബിനു അബ്ദുൽ ഉസ. അപ്പോൾ ഖുവൈലിദാണ് ഉപ്പാൻ്റെ പേര്. ഉമ്മാൻ്റെ പേര് ഫാത്തിമ ബിൻതു സായിദത്തൻ ബിനിൽ അസ്വമ്മ് എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ, ഖദീജ ബീവിയുടെ 40-ാം വയസ്സിലാണ് ബഹുമാനപ്പെട്ട മുത്തനബി ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾക്കുണ്ടായ 7 മക്കളിൽ ഇബ്രാഹിം എന്ന മോനല്ലാത്ത 6 മക്കളും ഖദീജ ബീവിൽ നിന്നാണ്. ഇബ്രാഹിം എന്ന മോന് മാത്രം മാരിയത്തുൽ ഖിബിത്തിയ എന്ന അടിമപ്പെണ്ണിൽ നിന്ന്. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ ബീവിയോടൊപ്പം 24 വർഷവും കുറച്ച് മാസങ്ങളുമാണ് ജീവിക്കുന്നത്. ബീവിയുടെ കാലഘട്ടത്തിൽ മറ്റൊരു പെണ്ണിനെയും ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല. ഹിജറയുടെ 3 വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്താകുന്നത്, അബൂ താലിബിന്റെ മരണശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം. ഖദീജ ബീവിയാണ് ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഖദീജ ബീവിയും ആയിഷ ബീവിയുമാണ്. ആയിഷ ബീവി, ഖദീജ ബീവി, ഇവരിൽ ആരാണ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും അഫ്ളൽ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയിലെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. വഖദ് അഖ്ബറഹൽ ഖബർ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്കാകെ എൻ്റെ തടിയുടെ മേൽ പേടി തോന്നി എന്നും ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു. ഫഖാലത്ത്, ഖദീജ ബീവി പറഞ്ഞു, കല്ലാ പല അർത്ഥത്തിലും വരും, നഫിൻ്റെ മാനാക്ക് വരും. ഇവിടെ അതാ കല്ല, നിങ്ങൾ പേടിക്കണ്ട, വലിയ ഇബ്ആദാണ്, നിങ്ങളാ പറഞ്ഞതൊന്നും വിഷയമാക്കണ്ട എന്നുള്ള മാനാക്ക് വരും. ഹഖൻ എന്നുള്ള മാനാക്ക് വരും. അലാ അറിയണം എന്ന മാനാക്കൊക്കെ കല്ല വരും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി അള്ളാഹനെ തന്നെയാണ് സത്യം, മാ യുഹ്സീകല്ലാഹു, അള്ളാഹു അങ്ങയെ പരാജയപ്പെടുത്തൂല, അബദ, ഒരിക്കലും അള്ളാഹു തആല നിങ്ങളെ പരാജയപ്പെടുത്തുകയേ ഇല്ല. എന്നിട്ട് ഒരു 5-6 കാര്യങ്ങളാണ് ഖദീജ ബീവി പറയുന്നത്. ഒരു മനുഷ്യന് പരാജയം വരൂല, നാശം വരൂല, കാരണം അത് വരാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് 5-6 കാര്യം എണ്ണുന്നു. 1, ഇന്നക്ക നിശ്ചയമായിട്ടും നബിയാങ് ല തസ്വീലു റഹീമ, റഹീമ, റഹീമ് എന്നല്ല അക്കാരിബ്, കുടുംബക്കാരെ നിങ്ങൾ ചേർക്കുന്നു, ഐ തുഹസീനു ഇലയും, അവരിലേക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നു എന്നുള്ള മാന. 2, വത്തഹമീലുൽ കല്ലാ, പ്രയാസമുടയവരെ നിങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. കല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹറാമാത്ത് എന്നാണ് ഫൈദുൽ ഖദീറിൽ അർത്ഥം വെക്കുന്നത്. അപ്പൊ തിക്കൽ, ഭാരം എന്നർത്ഥം വെച്ചവരുണ്ട്. അപ്പൊ ഭാരങ്ങളെ ജനങ്ങളെ തൊട്ട് ഏറ്റെടുക്കുന്നു. അതല്ലെങ്കിൽ കല്ല് എന്ന് പറഞ്ഞാൽ ഇയാല്, യത്തീം പോലെയുള്ള പാവങ്ങൾ എന്നർത്ഥം വെക്കാം. അപ്പൊ തഹമിലുൾ കല്ല, അവരെ നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തുൻഫിഖു അലൈഹിം വതുഈനുഹും, അവരെ നിങ്ങൾ സഹായിക്കുകയും അവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് തൽഹീസുൽ അർത്ഥം കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 എണ്ണുന്നത് വത്തക്സിബുൽ മഅദൂമ, വത്തക്സിബു നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അൽ മഅദൂമ, മഅദൂമ എന്ന് പറഞ്ഞാൽ ഫഖീർ എന്നുള്ള മാന. കലത്ത് ബനാതുൽ അമ്മിയാ സൽമാവൈൻ കാനത്ത് ഫഖീറം മുഅദമൻ ഖാലത്ത് വനിൻ. തൻവീനുകളുടെ 8 ഇനങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഗാലി തൻവീന്, തറന്നുമിന്റെ തൻവീനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉദാഹരണം തന്നല്ലോ. അവിടെ വൈൻ കാണ മഴദാമ് എന്ന് പറഞ്ഞാൽ ഐ ഫക്കീർ എന്ന, അതേ അർത്ഥത്തിലാണ് ഇവിടെ മഴദൂമ്. അപ്പം മഴദൂമിന് വേണ്ടിയിട്ട് നിങ്ങൾ കസ്ബ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള മാന. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാമ്പത്തികമായുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നു എന്നർത്ഥം. ഇവിടെ തെക്സിബു എന്നും വായിക്കാം, തുക്സിബു എന്നും വായിക്കാം, രണ്ടും അർത്ഥം പറഞ്ഞവരുണ്ട്. വത്തഖിരി ഖറായഖിരി, നിങ്ങൾ സൽക്കരിക്കാറുണ്ട്. അല്ലൈഫ, അതിഥികൾക്ക് വേണ്ടതെല്ലാം നൽകാറുണ്ട്. വത്തുഈനു, മാത്രമല്ല നബിയെ, നിങ്ങൾ സഹായിക്കാറുണ്ട്. അലാ നവായിബിൽ ഹഖ്, നായിബത്ത് എന്നതിൻ്റെ ജമ്മാണ് നവായിബ്. നായിബത്ത് എന്നാൽ ഹാദിതത്ത്, നാസിരത്ത്. അപ്പം മുസീബത്തുകൾ, പ്രശ്ന സങ്കീർണതകൾ, കാലവിപത്തുകൾ. അൽ ഹഖ്, നവായിബ് ഹക്കായ വിഷയത്തിലുണ്ടാകും, ബാത്തിലായ വിഷയത്തിലുണ്ടാകും. ഹക്കായ വിഷയത്തിൽ ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങൾ, കടത്തിൽ കുടുങ്ങിയതോ അതുപോലെയുള്ള പ്രയാസങ്ങളോ ഒക്കെ വന്നാൽ അതിൻ്റെ മേൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. അപ്പം ഇത്തരം മക്കാരമുൽ അഖ്ലാഖൊക്കെ നിങ്ങളിലുണ്ട്, ഇത്തരം സൽസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം സൽസ്വഭാവങ്ങളൊക്കെ ഉണ്ടായാൽ ഏത് പ്രയാസങ്ങളെത്തോട്ടും പടച്ച റബ്ബ് തആല രക്ഷിക്കുമല്ലോ.
അതിനുള്ള കാരണമല്ല ഈ നല്ല നല്ല കാര്യങ്ങൾ രക്ഷ കിട്ടും, സമാധാനം കിട്ടും, അല്ലാഹുവിൽ നിന്നുള്ള സഹായം കിട്ടും എന്നതിലേക്കുള്ള കാരണങ്ങളും ശുഭലക്ഷണങ്ങളുമാണ് ഈ കാര്യങ്ങളൊക്കെ എന്നാണ് ബുദ്ധിമതിയായ ബഹുമാനപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള വാക്ക് എന്ന് തൽഖീസ് 359 പേജിൽ ഇമാം നാവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭയപ്പാടുമായി വന്ന ഭർത്താവിനെ അതി ബഹുമാനപ്പെട്ട ബീവി സമാധാനിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്, അങ്ങൊന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ഇവിടെ ഈ ഹദീസിലുണ്ട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പാടുമായി വന്നുകൊണ്ട് എന്ത് പറഞ്ഞു? ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞല്ലോ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വൽ ജംഉ ഫീഹി, ഈ ജംഉ ലി താലീമി, താലീമിന്റെ ജംഉ ആണ്. ജമ്മിലൂനി എന്നുള്ളത് താലീമിന് വേണ്ടിയിട്ട് ജംഉ മുദക്കറാക്കി, മുഅന്നസിനെ തന്നെ മുദക്കറായിട്ട് താലീമിന് വേണ്ടി ഉപയോഗിക്കുന്നു അൽഫയുടെ സ്വബ്ബാന്റെ ആശയിലൊക്കെ അംബാബിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജംഉമാക്കി മുദക്കറുമാക്കി, അത് താലീമിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഔലി ഖദീജത്ത വമ മഹ ഖദീജ ബിബിയോടും കൂടെയുള്ളവരോടും കൂടിയാണ് ഹിതാബ് എന്നും അഭിപ്രായമുണ്ട്. അതൊന്നുമില്ലെങ്കിൽ ജമ്മിലീനി എന്നേയിരുന്നു പറയേണ്ടിയിരുന്നത് എന്ന് സക്കരി അൽ അൻസ്വാരി റളിയല്ലാഹു തആല തന്റെ മിൻഹത്തുൽ ബാരി 59 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മദ്ഹ് പറഞ്ഞത് എങ്ങനെ പറയാൻ പറ്റുമോ? വേറെ ഹദീസിലുണ്ട്, അഹസു യഹസു ഫീ വുജൂഹിൽ മദ്ദാഹീന തുറാബ്. സ്വന്തം മദ്ഹ് പറയുന്നവൻ, മൂത്ത് നോക്കിയിട്ട് മദ്ഹ് പറയുന്നവൻ്റെ മുഖത്ത് മണ്ണ് വാരിടണം. നമ്മൾ ചിലപ്പം ചില ആളുകളുടെ സ്വാഗത പ്രഭാഷകർ അധ്യക്ഷനെയോ പ്രഭാഷകരെയോ ഉദ്ഘാടകനെയോ ഒക്കെ ഇർത്തി മുഖത്ത് നോക്കിയിട്ട് മദ്ഹ് പറയാറുണ്ട്, അതൊന്നും അത്ര നല്ലതല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു തആലാനു 3002 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഖത്ത് നോക്കിയൊരു മനുഷ്യനും ജനങ്ങളെ മുമ്പിൽ മദ്ഹ് പറയരുത് എന്നുണ്ട്. അപ്പോൾ ഇവിടെ മദ്ഹ് പറഞ്ഞതോ? അപ്പോൾ ഇവിടെ മദ്ഹ് പറഞ്ഞത് അതിലൊന്നും പെട്ടതല്ല. കാരണം മദ്ഹ് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്ന് ബാത്തിലു കൊണ്ടുള്ള മദ്ഹാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇവന് കിബുറും തക്കബുറും വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനത്തെ ഘട്ടത്തിലാണ് പറ്റാത്തത് എന്ന് മിൻഹത്തുൽ ബാരി 92 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉജ്ബോ ലോകാഭിമാന്യമോ സ്വയം ഹെഡ്വെയ്റ്റോ കിബറോ ഒന്നും വരാത്ത അവസ്ഥയിലാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് മദ്ഹ് പറഞ്ഞാലും കേടില്ല എന്നതിലേക്ക് വലിയൊരു സൂചനയാണ് ഈ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഷുറാഹ് വിവരിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം ഫൻതലഖത് ബിഹി, ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമായിട്ട് ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹു പോയി. ഹത്താ അതത്ത് വറഖത ഇബ്ന നൗഫൽ, വറഖത ഇബ്ന നൗഫലിന്റെ അരികിലേക്കാണ് പോകുന്നത്. ആ നാട്ടിലെ ഒരു കാരണവരാണ്, നല്ല ചിന്തയുള്ളവരാണ്, അഭിപ്രായമുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണല്ലോ വേണ്ടത്. എന്തെങ്കിലും ഇത്തരമൊരു വിഷയം വന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ടതുള്ള ഇതെല്ലാം ബഹുമാനപ്പെട്ട ബിവി ചെയ്തു, സമാധാനിപ്പിച്ചു, നല്ല സന്തോഷ വാർത്തകളൊക്കെ അറിയിച്ചു, പുതപ്പിട്ട് കൊടുത്തു, ആ പനിയും വിഷമങ്ങളുമെല്ലാം അകറ്റി. ഇനി അതിൻ്റെ ശേഷം പ്രതിവിധിക്കായി ബഹുമാനപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു തആല എന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ 7 ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനി ഖിദ്മത്തായി സ്വീകരിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് ബലാ അമ്രാദ് അസ്ഖാമിൽ നിന്നും നമുക്ക് അള്ളാഹു തആല മോചനം നൽകി. ഖദീജ ബിവിയുടെയും വഹ്യിൻ്റെയും മുത്തനബിയുടെയും മുഅ്മിനീങ്ങളുടെ ഒക്കെ വറക്കത്തുകൊണ്ട് ഈമാനും സലാമത്തും നൽകി അവരോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാൽ വസ്വിയത്ത് ബിദ്വാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.